സിംഗു സമരഭൂമിയിലെ മറ്റൊരു കൗതുക കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ പുതിയ ഒരു വിഭാഗം കൂടി ഈ സമരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ്. നിഹാംഗ് എന്നാണ് ആ വിഭാഗത്തിന്റെ പേര്. സിഖ് മതത്തിൽപ്പെട്ട. നമസ്കാരം. ഇപ്പോൾ രാജ്യത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കർഷക സമരത്തെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് കർഷകർ സമരം ചെയ്യുന്നത്? സർക്കാർ കൊണ്ടുവന്ന കർഷക ബില്ലുകൾക്കെതിരെയാണ് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ അവർ സമരം ചെയ്യുന്നത്. ഈ കോവിഡ് കാലത്ത് തിരക്കിട്ട് വേണ്ട വിധത്തിൽ ചർച്ചകൾ ചെയ്യാതെ ഓർഡിനൻസിലൂടെ ഈ നിയമം പാസാക്കിയത് ചിന്തിക്കേണ്ടതാണ്. എന്താണ് ഈ ഓർഡിനൻസിനുള്ള പ്രശ്നം? ഇപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി, അതായത് APMC നേതൃത്വത്തിലുള്ള ചന്തകളിൽ കർഷകർ വിൽക്കുന്ന സാധനങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ച ഒരു താങ്ങുവിലയെങ്കിലും അവർക്ക് ലഭിക്കും. ഇനി അഥവാ അവരുടെ സാധനങ്ങൾ പുറമേ നിന്ന് ആരും വാങ്ങാനില്ലെങ്കിൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ആ താങ്ങുവിലയിൽ ആ സാധനങ്ങൾ വാങ്ങി അവരെ സംരക്ഷിക്കും. പക്ഷെ ഇപ്പോഴും APMC മാർക്കറ്റിൽ മാത്രമേ സർക്കാർ നിർദ്ദേശിച്ച താങ്ങുവിലയുള്ളൂ. ഈ താങ്ങുവില പുറത്തുള്ള മാർക്കറ്റുകളിൽ വരണമെന്നും കൂടുതൽ സാധനങ്ങൾക്ക് വേണമെന്നും കർഷകർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പക്ഷേ സർക്കാർ ഈ ബില്ലുകളിലൂടെ താങ്ങുവില കൊണ്ടുവരുന്നതിന് പകരം കോർപ്പറേറ്റുകൾക്ക് ഒരു പ്രത്യേക ചന്തകൾ ഉണ്ടാക്കുകയും ആ ചന്തകളിൽ വിൽക്കുന്ന സാധനങ്ങൾക്ക് താങ്ങുവില ഇല്ല എന്ന് മാത്രമല്ല APMC മാർക്കറ്റുകളിലുള്ള സെസ്, നികുതി എന്നിവ എടുത്തു കളയുകയും ചെയ്തു. തന്മൂലം എന്താണ് സംഭവിക്കുക? കോർപ്പറേറ്റുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നു. ഈ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് കോർപ്പറേറ്റുകളുടെ ചന്തകളിൽ ആദ്യമൊക്കെ കർഷകർക്ക് പൈസകൾ കൂടുതൽ കിട്ടുന്നതിനും തന്മൂലം കുറെ നാളുകൾക്ക് ശേഷം APMC മാർക്കറ്റുകൾ ഇല്ലാണ്ടാകുകയും ചെയ്യും. ഈ APMC മാർക്കറ്റുകൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളായിരിക്കും കർഷകന്റെ ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ കർഷകരുടെ സ്ഥിതി ഇന്നത്തേക്കാളും ദയനീയമായി മാറും. കോർപ്പറേറ്റുകളുടെ ചൂഷണത്തിനുള്ള ഒരു ഒന്നാമത്തെ ഉദാഹരണമാണ് ഗുജറാത്തിലെ ഉരുളക്കിഴങ്ങ് കർഷകർക്കെതിരെ പെപ്സി കമ്പനി നടത്തിയ കേസ്. ഉരുളക്കിഴങ്ങിന്റെ ഒരു വെറൈറ്റി കർഷകർ കൃഷി ചെയ്തു എന്നതിനെതിരെയായിരുന്നു അവർ കേസ് കൊടുത്തത്. പിന്നീട് വമ്പിച്ച ജനരോഷം മൂലം മാത്രമാണ് അവർ ആ കേസ് പിൻവലിച്ചത്. കാർഷിക മേഖല കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന യൂറോപ്പിലും അമേരിക്കയിലും കർഷകരുടെ വരുമാനം 1960 ശേഷം പതുക്കെ പതുക്കെ താഴോട്ട് വരികയാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അവിടെ കർഷക ആത്മഹത്യകളും കൂടിക്കൂടി വരുന്നു. അതിനാൽ തന്നെ ഒരു സമ്പൂർണ്ണ കോർപ്പറേറ്റ് വൽക്കരണമല്ല കൃഷിയുടെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെന്റ് ചെയ്യേണ്ടത്, മറിച്ച് സർക്കാർ കൂടുതൽ അതിൽ ഇടപെടുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ 60% കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന കാർഷിക മേഖലയിൽ GDP 0.4% താഴെ മാത്രമാണ് ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങൾ നിക്ഷേപിക്കുന്നത്. സർക്കാർ നിയന്ത്രിത ചന്തകൾ കൂടുതൽ വ്യാപകമാക്കുക, താങ്ങുവില ചിലവിനേക്കാൾ 50% കൂടുതൽ കൊടുക്കുക, കൂടുതൽ കർഷകോൽപ്പന്നങ്ങൾക്ക് താങ്ങുവിലകൾ ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് അമേരിക്കയിലും യൂറോപ്പിലും പരീക്ഷിച്ച് പരാജയപ്പെട്ട കോർപ്പറേറ്റ് വൽക്കരണത്തെക്കാൾ മുമ്പ് ഗവൺമെന്റ് ഇവിടെ നടപ്പിൽ വരുത്തേണ്ടത്. യൂറോപ്പിലും അമേരിക്കയിലും മറ്റും ഗവൺമെന്റുകൾ കൊടുക്കുന്ന സബ്സിഡികൾ മൂലം മാത്രമാണ് സാധാരണ കർഷകർ ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഈ ഒരു സ്ഥിതി വരാതിരിക്കാൻ വേണ്ടിയാണ് കർഷകർ ഇപ്പോൾ സമരം ചെയ്യുന്നത്. ഓർഡിനൻസ് പൂർണ്ണമായും പിൻവലിക്കുക, APMC ശക്തിപ്പെടുത്തുക, താങ്ങുവില ചിലവിനേക്കാൾ 50% കൂടുതലായി നിജപ്പെടുത്തുക എന്നിവയാണ് കർഷകരുടെ ആവശ്യങ്ങൾ. സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഒട്ടും ജനാധിപത്യപരമല്ലാതെ ഈ സമരങ്ങൾ നേരിട്ടതെന്ന് നമ്മൾ കണ്ടതാണ്. UP സർക്കാർ വെള്ളവും വൈദ്യുതിയും മറ്റും വിച്ഛേദിച്ചാണ് ഈ സമരത്തെ നേരിട്ടതെങ്കിൽ ബീഹാറിൽ പാസ്പോർട്ടും മറ്റും കൊടുക്കാതെയും സർക്കാർ ജോലികൾ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെ എടുക്കരുതെന്ന തീരുമാനമെടുത്തുമാണ് ഈ സമരത്തെ നേരിട്ടത്. ഇതൊക്കെ തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. അതുപോലെ ഡൽഹിയിലെ അതിർത്തികളിൽ റോഡുകൾ മറ്റും ബാരിക്കേഡുകളും മുള്ളുകളും മറ്റും നിറച്ച് സമരക്കാരെ നേരിട്ടതും നമ്മൾ കണ്ടതാണ്. കർഷകരെ ഖാലിസ്ഥാൻ തീവ്രവാദികളായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്താണ് ഇത് നടക്കുന്നത് നമ്മൾ ആലോചിക്കാം. ഇപ്പോൾ സമരത്തിന് ഒരു അന്താരാഷ്ട്ര മാനം കൈവന്നിരിക്കുകയാണ്. റിഹാനയുടെ ട്വീറ്റോടെ ഇന്ത്യയിലെ കർഷക സമരം ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്നു. അതിനു പിന്നാലെ പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തൻബർഗും വന്നതോടെ ഇന്ത്യയിലെ പ്രമുഖ താരങ്ങൾ സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ കാര്യം ഇന്ത്യക്കാർ നോക്കിക്കൊള്ളുമെന്നും പുറത്തുനിന്നുള്ള ആരുടെ അഭിപ്രായം അറിയേണ്ട ആവശ്യമില്ലെന്നുമെന്നാണ് ആ ട്വീറ്റിന്റെയൊക്കെ ഉള്ളടക്കം. അമേരിക്കയിൽ നടന്ന ബ്ലാക്ക് ലൈവ്സ് മാറ്ററിലേക്ക് അഭിപ്രായം പറഞ്ഞവരാണ് ഇവരിൽ പലരും. മാത്രമല്ല ഇത്രയും വലിയൊരു ജനാധിപത്യ വിരുദ്ധത ഈ സമരത്തിനെതിരെ ഗവൺമെന്റുകൾ ചെയ്തിട്ടും അതിനെതിരെ ഒരു അക്ഷരമുണ്ടാതിരുന്നതും നമ്മൾ ആലോചിക്കേണ്ടതാണ്. മറ്റൊരു വിവാദമാണ് ഗ്രേറ്റ ട്വീറ്റ് ചെയ്തതിലുള്ള ടൂൾ കിറ്റ്. ഇന്ത്യക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയായിട്ടാണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിൽ ഈ ടൂൾ കിറ്റിനെ കാണുന്നത്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ആ മൂവ്മെന്റിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ആ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ടൂൾ കിറ്റുകൾ. ആ ടൂൾ കിറ്റ് വായിക്കുന്ന ഒരാൾക്ക് ആ സമരത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യണോ വേണ്ടോ എന്ന് പെട്ടെന്ന് മനസ്സിലാകും. ആ ഒരു സംവിധാനമാണ് ഗ്രേറ്റ ട്വീറ്റ് ചെയ്തത്. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെങ്കിലും ഇന്ത്യയിൽ അവർക്ക് കിട്ടാത്ത ഒരു സപ്പോർട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ അവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇനിയും അവർക്ക് സപ്പോർട്ട് കൂടുതൽ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അതുമൂലം സർക്കാർ തങ്ങളുടെ പിടിവാശി ഒഴിവാക്കുകയും നിയമം ഭേദഗതി ചെയ്യുകയോ പിൻവലിക്കുകയോ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഈ സമരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സ് വഴി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾ കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.